ഗവൺമെൻറ് പറഞ്ഞിരുന്നു മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനകം നിങ്ങൾ നിങ്ങളുടെ പാനിലേക്ക് ആധാർ കാർഡ് ലിങ്ക് ചെയ്യണമെന്ന് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ലിങ്ക് ചെയ്യാത്ത പക്ഷം മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി ലിങ്ക് ചെയ്യാത്ത എല്ലാ പാൻ കാർഡും ഇന്നോപ്പറേറ്റീവായി ഇന്നോപ്പറേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും അസാധുവായി അത് ഉള്ളതായിട്ട് കണക്കാക്കുകയില്ല അങ്ങനെ വരുന്നു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലാത്തതിന് തുല്യമാകും ഇനി ഒരു പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തത് കൊണ്ട് ഇന്നോപ്പറേറ്റീവ് ആയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ് സെയിൽ നമ്മളൊരു ലാൻഡ് വിൽക്കുമ്പോൾ അത് അമ്പത് ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെങ്കിൽ വൺ പേഴ്സൻറ്റേജ് ടി ഡി എസ് ഗവൺമെൻറ്റിലേക്ക് അടച്ചതിന് ശേഷം നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയായിരിക്കും നമ്മളുടെ സെല്ലർ നമുക്ക് തരിക അമ്പതിനായിരം രൂപ നമ്മുടെ പാൻ കാർഡിലേക്ക് അടച്ചിട്ടുണ്ടാവും ഇതേ സമയം നമ്മുടെ പാൻ കാർഡ് ഇന്നോപ്പറേറ്റീവ് ആണ് ആധാർ കാർഡ് ലിങ്ക് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് ഇന്നോപ്പറേറ്റീവ് ആണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് പത്ത് ലക്ഷം രൂപ മൈനസ് ചെയ്തിട്ട് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് നമ്മളുടെ എന്തെയ്യുള്ളൂ സെല്ലർ നമുക്ക് പൈസ തരികയുള്ളൂ ഇവിടെ വേറെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ ഡിഡക്ട് ചെയ്തത് ഗവൺമെൻറ്റിൽ നിന്ന് റീഫണ്ടും കിട്ടുകയില്ല അതേസമയം ലിങ്ക് ചെയ്തിരുന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അമ്പതിനായിരം ഡിഡക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ലേറ്ററോൺ ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീഫണ്ട് മേടിക്കാനോ സാധിക്കുമായിരുന്നു